നമസ്കാരം. തൃക്കാക്കര മേഖലയുടെ വടക്ക് കിഴക്കേ മൂലയിലാണ് നമ്മളിപ്പോൾ. സാങ്കേതികമായി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇതാണ് തൃക്കാക്കരയിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടം. സീപോർട്ട് എയർപോർട്ട് റോഡ് HMT റോഡുമായി മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനാണ് ഇത്. ഈ മേഖലയുടെ വികസനത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ ഈയിടെ പുറത്തിറങ്ങുകയുണ്ടായി. ഇവിടുത്തെ ഗതാഗത തിരക്കിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ ജംഗ്ഷനിലെ ഒരു സാധാരണ ദിവസത്തെ വൈകുന്നേരത്തെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറേ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന സീപോർട്ട് എയർപോർട്ട് ഹൈവേ രണ്ടാം ഘട്ടത്തിൻ്റെ നിലവിലെ സ്ഥിതി അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാക്കനാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ജംഗ്ഷനിലെത്തി ഒന്നുകിൽ വലത്തോട്ട് NAD മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ ഇടത്തോട്ട് കളമശ്ശേരി HMT പ്രീമിയർ ജംഗ്ഷൻ ആലുവ ഈ ഭാഗങ്ങളിലേക്കോ തിരിഞ്ഞു പോകണം. ഈ ഭാഗത്ത് നിന്നും ഏകദേശം കാണുന്ന ദൂരത്തിൽ തന്നെ ഈ റോഡ് പണി പൂർത്തിയാകാതെ നിൽക്കുന്നത് നമുക്ക് ദൃശ്യമാകും. ഈ ഭാഗം പൂർത്തിയായാൽ കാക്കനാട് നിന്നും നേരിട്ട് നെടുമ്പാശ്ശേരി വരെ എത്താവുന്ന ഒരു സാധ്യതയാണ് ഉള്ളത്. കാക്കനാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാര്യമായ തിരക്കിൽ പെടാതെ ആലുവ അങ്കമാലി ഭാഗത്തേക്കും അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കളക്ടറേറ്റ്, ഇൻഫോ പാർക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നീ ഭാഗങ്ങളിലേക്കും എത്താനാകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലവിൽ NAD റോഡ് പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിനെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ്. ഈ ഭാഗത്ത് ഒരു വീതി കുറഞ്ഞ റോഡാണ് നിലവിലുള്ളത്. നമുക്ക് കാണുന്നത് പോലെ NADയിലേക്ക് ആയുധങ്ങളുമായി ഒക്കെ വാഹനങ്ങൾ വരുന്ന റോഡാണ് ഈ ചെറിയ റോഡ്. ഈ ജംഗ്ഷനിൽ നിന്നും അല്പം വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ NADയുടെ പ്രവേശന കവാടത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒരല്പ ദൂരം പോയി കഴിയുമ്പോൾ വലത്തു ഭാഗത്തായിട്ട് നമുക്ക് നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദൃശ്യമാകും. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് റോഡ് വന്ന് ചേരുന്നത്. നമുക്ക് കാണാവുന്നത് പോലെ ഈ റോഡ് വളരെ ഹൈവേ രീതിയിൽ നാലുവരി ഗതാഗതത്തിന് സജ്ജമായി വളരെയധികം വീതിയിലും ഉന്നത നിലവാരത്തിൽ കെട്ടി ഉയർത്തിയ ഒരു രീതിയിലാണ് ഈ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴിത് ഒരു ഭാഗികമായി ഒരു റോഡിൻ്റെ രൂപം നമുക്കിവിടെ കാണാമെങ്കിലും പൂർണ്ണമായി ഗതാഗതത്തിനോ അല്ലെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന ഒരു സാഹചര്യമോ ആയിട്ടില്ല. നിലവിൽ കാണുന്നത് പോലെ കുറേ മണ്ണ് ഇട്ട് ഉയർത്തിയ മേഖലയാണ് ഇപ്പോഴുള്ളത്. എന്നാലും ഇതിൽ നിന്നും ദൃശ്യമാകുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു റോഡ്, വളരെ സുഗമമായ ഗതാഗതത്തിന് ഉതകുന്ന ഒരു റോഡ് ആണ് പദ്ധതിയിലുള്ളത്. ഒരേ ഒരു പ്രശ്നം ഇപ്പോഴുള്ളത് എന്താണെന്ന് വെച്ചാൽ കാക്കനാട് ഭാഗത്തോ അല്ലെങ്കിൽ ഈ NAD ഭാഗത്തോ ഇത് തമ്മിൽ ജോയിൻ്റ് ആയിട്ടില്ല. നമ്മൾ പത്രവാർത്തകളിൽ കണ്ടത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചെറിയ NAD റോഡിനെ ഈ സീപോർട്ട് എയർപോർട്ട് ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. NADയിലേക്കുള്ള ഗതാഗതം ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ ചില ഡിമാൻഡുകൾ NAD വയ്ക്കുകയുണ്ടായി. അത് സംസ്ഥാന ഗവൺമെൻറ്റും HMTയും എല്ലാവരും ചേർന്ന് ഇപ്പോൾ അതിനൊരു പരിഹാരം ആയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് റോഡിന് വീതി വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഓവർബ്രിഡ്ജ് പോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ റോഡിൻ്റെ വികസനം അടുത്ത ഘട്ടം പൂർത്തിയാക്കാനുള്ള ഒരു ധാരണ സംസ്ഥാന ഗവൺമെൻറ്റും HMTയും NADയും ചേർന്ന് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ധാരണ വരികയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് ഈ റോഡ് NAD റോഡിനെ ക്രോസ് ചെയ്ത് തുടർന്ന് ആലുവ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ഭാഗത്തേക്കുള്ള ഒരു കണക്ഷനായി അത് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആലുവയിൽ നിന്നും തൃക്കാക്കര വഴി പാലാരിവട്ടം വരെ പോകുന്ന പൈപ്പ് ലൈൻ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. നമുക്ക് കാണുന്നത് പോലെ വലതുവശത്തായിട്ട് അല്ലെങ്കിൽ റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു ചുവന്ന വര പോലെ കാണുന്നതാണ് നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് രണ്ടാം ഘട്ടം. പദ്ധതി ഇതുവരെ പൂർണ്ണമാവാത്തതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. എന്നാലും ഇവിടെ നിന്നും നമുക്ക് നോക്കുമ്പോൾ ദൃശ്യമാകുന്നത് ആ റോഡ് ഭാവിയിൽ വരികയാണെങ്കിൽ എത്ര സുഗമമായ ഒരു ഗതാഗതമായിരിക്കും
എന്നുള്ളതിൻ്റെ ഒരു ചിത്രം നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ കഴിയും. ഒരല്പം കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ റോഡിൽ തന്നെ കുറെ ഭാഗങ്ങൾ ഇപ്പോൾ ടാറിങ്ങിൻ്റെ ആദ്യഘട്ടം മെറ്റലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാത്തത് കൊണ്ട് തന്നെ ഈ പദ്ധതി ഇപ്പോഴും ഒരു പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ആ തടസ്സങ്ങൾ മുഴുവനായിട്ട് നീങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൈപ്പ് ലൈൻ റോഡിന് സമാന്തരമായി നാലുവരി ഗതാഗതത്തിന് ഉതകുന്ന രീതിയിൽ സീപോർട്ട് എയർപോർട്ടിന്റെ രണ്ടാം ഘട്ടം വരുന്നത് തൃക്കാക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ഒരു പച്ചപ്പ് നൽകുന്നതായിരിക്കും. സാധാരണ വലിയ പദ്ധതികളെ പോലെ ചുവപ്പ് നടയിൽ കുരുങ്ങി മുടങ്ങിപ്പോകാതിരിക്കട്ടെ ഈ പദ്ധതി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തൃക്കാക്കരയുടെ വികസന സ്വപ്നങ്ങൾ അസ്തമിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.